നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ ഇന്നലെ പോളണ്ടിനെ പരാജയപ്പെടുത്തിയ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ കളി അറുപത്തിമൂന്ന് മിനിറ്റ് ആകുമ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടീനസ് അദ്ദേഹത്തെ പിൻവലിച്ചു ക്രിസ്ത്യാനോയെ പിൻവലിച്ചു എന്താണ് എന്താണിതിന് പുറകിലെ കാരണം സി ആർ സെവൻ അടുത്ത മത്സരം കളിക്കില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇന്നലത്തെ ശേഷം റോബർട്ടോ മാർട്ടീനസിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് കളികൾ കളിക്കേണ്ടി വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് താരങ്ങളെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു മാനേജിങ്ങിൻ്റെ ഭാഗമാണ് സി ആർ സെവനെ പിൻവലിച്ചത് ഡിയേഗോ ജോട്ട കളിക്കളത്തിലേക്ക് വന്നു നൽ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ ഇപ്പോൾ എക്സലൻറ്റ് ഷേപ്പിലാണ് മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിനസിൻ്റെ വാക്കുകൾ ചുരുക്കത്തിൽ അടുത്ത കളിയും സി ആർ സെവൻ കളിച്ചേക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് മറ്റ് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിരന്തരം കളിക്കേണ്ടി വരുമ്പോൾ കളിക്കാരെ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അവരുടെ മിനിറ്റുകൾ മാനേജ് ചെയ്യപ്പെടേണ്ടതുണ്ട് അതിപ്പോൾ റോബർട്ട് മാർട്ടിൻസ് സിആർ സെഫൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ യൂറോ കപ്പിൽ അങ്ങനെ ആയിരുന്നില്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം അതിൽ മാറ്റം വരുത്തുന്നു സി ആർ സെവനെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബെഞ്ചിലെടുത്തിട്ട് പിന്നെ ഓൺ ചെയ്യുന്നു സബ് ഓൺ ചെയ്യുന്നു ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് സി ആർ സെഫിൻ ഇന്നലത്തെ കളിക്ക് ശേഷം പ്രതികരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിജയമാണ് നമ്മൾ ഈ നേഷൻസ് ലീഗിൽ നേടിയിരിക്കുന്നത് താങ്ക്സ് ഫോർ എവറി വൺ സപ്പോർട്ട് ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്നാലും അടുത്ത മത്സരം സ്കോട്ട്ലൻഡിനെതിരെയാണ് വരുന്നത് ആ മത്സരം ഗ്ലാസ്ഗോയിലാണ് സ്കോട്ട്ലൻഡ് വേഴ്സസ് പോർച്ചുഗൽ മത്സരം ചൊവ്വാഴ്ച രാത്രിയാണ് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് ആ കളി നടക്കുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് എടുത്താം